നമസ്കാരം. ലോഗിൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും ശക്തമായ ശ്രദ്ധേയമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന നിയോജകമണ്ഡലമാണ് നേമം. ബി ജെ പിയുടെ കുമ്മനവും എൽ ഡി എഫിൻ്റെ വി ശിവൻകുട്ടിയും യു ഡി എഫിൻ്റെ കെ മുരളീധരനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നേമത്ത് നടക്കുന്നത്. നേമത്തെ മുന്നണികളുടെ വിജയം ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുന്നു. മൂന്ന് മുന്നണികൾക്കും ഒരേ സാധ്യത എന്നതാണ് സംസ്ഥാനത്ത് ആദ്യമായി താമര വിരിഞ്ഞ നേമത്ത് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. പ്രചാരണത്തിൽ മുൻതൂക്കം ഇടതുമുന്നണിയുടെ വി ശിവൻകുട്ടിക്കാണെങ്കിലും കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ വി മുരളീധരൻ്റെ നേമത്തേക്കുള്ള വരവാണ് ബി ജെ പിയും ഇടതു സാധ്യതകളെയും ഒരുപോലെ ഉലയ്ക്കുന്നത്. 2016 വട്ടിയൂർക്കാവിൽ കുമ്മനത്തെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് മുരളീധരൻ നേമത്തെത്തുന്നതും. കുമ്മനവും ശിവൻകുട്ടിയും നേമത്ത് പ്രചാരണത്തിൽ സജീവമാണെങ്കിലും മുരളീധരൻ എത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. കൊടുമ്പിരി കൊണ്ടാണ് യു ഡി എഫ് പ്രചാരണം മുന്നോട്ട് നീക്കുന്നത്. കോൺഗ്രസിന് അതോടൊപ്പം യു ഡി എഫിനും ഇവിടെ 10,000-30,000 സ്ഥിരം വോട്ട് ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. പക്ഷേ ഒരു ബേസും ഇല്ലാത്ത ഒരു ഘടകകക്ഷി, അവർ ഈ നിയോജകമണ്ഡലത്തിന് ഒട്ടും യോജിക്കാത്ത ചില സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതനുസരിച്ച് യു ഡി എഫിൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പാർലമെൻ്റ് ഇലക്ഷനിൽ ഇവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാറുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ശശി തരൂരിന് ഏതാണ്ട് 47,000 വോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ 47,000-നെ 60,000-ത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും നല്ല റെസ്പോൺസാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റവും വീക്കായ സ്ഥലങ്ങളിൽ വളരെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നട്ടുച്ചയ്ക്ക് പോലും ഉണ്ടായത്. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ നേമത്ത് യു ഡി എഫ് ഇത്തവണ വിജയിച്ചിരിക്കും. എന്നാൽ നേമത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. ആരെയെങ്കിലും തോൽപ്പിക്കലല്ല നടക്കേണ്ടത്, വിജയിക്കലാണ്. അത് നടക്കുന്നുണ്ടോ? ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കലാണ് നടക്കുന്നത്. ഇതിൽ ദുരുദ്ദേശമുണ്ട്. നേമത്ത് ഇക്കുറി താമര തന്നെ വിരിയും. കുമ്മനം പറയുന്നു, നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനകത്തിലെ വോട്ടർമാർക്ക് ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല. കാരണം ഈ സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ചെരിപ്പിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നത് പോലെ സത്യം ഇപ്പോൾ ചെരിപ്പിട്ട് അണികളിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം നുണ നമ്മുടെ കോൺഗ്രസും ഇവിടുത്തെ സ്ഥാനാർത്ഥികളും സി പി എമ്മും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ പാർട്ടിക്കാരുമൊക്കെ അവർ നുണയുടെ ചെരിപ്പിട്ട് ഇവിടെ മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം എന്നും സത്യമാണ്. അതിനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇതെല്ലാം നേരിട്ട് ആളുകൾ കാണുന്നതാണ്. ഇതോടെ രഹസ്യമായി ചെയ്യുന്ന കാര്യവുമില്ല. 404 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ബോധ്യപ്പെടാനും കഴിയും. അതുകൊണ്ട് നുണപ്രചരണങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇനി കൂടി വന്നാൽ 2-3 ദിവസം കൂടി അതിന് ജീവനുള്ളൂ. കാരണം ഇത് പുറത്തിറങ്ങി എല്ലാ വോട്ടർമാരുടെയും കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും നാളിതുവരെ കേട്ട ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കുതന്ത്രങ്ങളും പച്ച നുണകളും അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഇനി അവർ എല്ലാം നാവടക്കുകയും ചെയ്യും. എന്നാൽ ശിവൻകുട്ടി ലോഗിൻ കേരളയോട് പറഞ്ഞത് വിജയം ഇക്കുറി ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ആണെന്നാണ്. കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയപ്പോൾ ബി ജെ പി ജയിച്ചു. ഇക്കുറി ആ സാഹചര്യമില്ല. ഇടതു വോട്ടുകൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. വിജയം സുനിശ്ചിതം തന്നെ. ശിവൻകുട്ടി പറയുന്നു, രാജഗോൽ ഫാക്ടറൊന്നും നേമത്തുണ്ടായിട്ടില്ല. അവിടെ ഞാൻ ആദ്യമായി നേമമണ്ഡലം രൂപീകരിച്ചപ്പോൾ രാജഗോപാൽ സാർ ഞാനുമായിട്ട് തമ്മിലാണല്ലോ മത്സരം തുടങ്ങി. അപ്പോൾ രാജഗോപാൽ സാർ പരാജയപ്പെടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ രാജഗോൽ ഫാക്ടറൊന്നുമില്ല. രണ്ടാമത്തെ പ്രാവശ്യം 2016 മത്സരം നടന്നപ്പോൾ എനിക്ക് ജയിച്ച സമയത്ത് കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് കൂടുതൽ കിട്ടി. ജയിച്ചപ്പോൾ 50,000 വോട്ടാണ്, തോറ്റപ്പോൾ 59,000 വോട്ട് കിട്ടി. ഇവിടെ സംഭവിച്ചത് 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്തപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് പിടിച്ചത് വെറും 15,000 വോട്ട് മാത്രമാണ്.
അങ്ങനെ വോട്ട് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ജയിച്ചതാണ്. അല്ലാതെ രാജഗോൾ ഫാക്ടർ ഒന്നും വലിയ ദൂരം അവിടെ രാജഗോൾ ഫാക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ച സമയത്ത് തന്നെ അദ്ദേഹം ജയിക്കേണ്ടതായിരുന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഇദ്ദേഹത്തെ ജയിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഓ രാജഗോപാല സാർ ജയിച്ചതിന് ശേഷം നാമത്തല മണ്ഡലത്തിലെ ജനങ്ങളോട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ഒരു പ്രശ്നങ്ങളും ഇടപെട്ടിട്ടില്ല. 140 മണ്ഡലങ്ങളിൽ നല്ല വികസന പ്രവർത്തനം നടന്നപ്പോൾ നേമത്തെ മാത്രം വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ LDF ജയിക്കുന്നതിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവും. നിലവിലെ ഈ സ്ഥിതിവിശേഷമാണ് ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നേമത്ത് സ്ഥിതി പ്രവചനാതീതമാണ്. നേമം ആര് നേടുമെന്ന് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്.